അവിടെയാണ് ആരാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി മാനവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായും വ്യക്തമായും കൊണ്ട് പഠിപ്പിച്ചു. അതെ, മുസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ ഫിർഔനിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് ഫിർഔൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാണ് മൂസ നീ പറയുന്ന റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കുക മാത്രമല്ല പിന്നീട് അതിന് വേണ്ട കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഏതൊരു വസ്തുവിനെയും ഏതൊരു സൃഷ്ടിപ്പിനെയും ഉണ്ടാക്കി എന്ന് മാത്രമല്ല അതിന് വേണ്ട കൃത്യമായ അതിന്റെ പിന്നെ ജനിതക കോഡിൽ അതിനു വേണ്ട മാർഗദർശനം നൽകി. ഒരു ആമയെയും ഒരു അമീബയെയും ഒരു ആനയെയും സൃഷ്ടിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ജീവിതത്തിന്റെ തലങ്ങളും അവരുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളും എല്ലാം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി നൽകിയത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ്. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ദേശാടനഗമനം നടത്തുന്ന ആർട്ടിക് ട്രെയിനുകൾ, പ്രിയപ്പെട്ടവരെ, എത്രയോ കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ആർട്ടിക്കിന്റെ ആ തിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് അവർ ഗമനം നടത്തി അവസാനം കാലാവസ്ഥ മാറി ആവശ്യം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരിക്കലും വഴിതെറ്റാറില്ല, റൂട്ട് തെറ്റാറില്ല, വഴി മാറാറില്ല. ഏതൊരു മരത്തിന്റെ കൊമ്പിൽ നിന്നാണോ പറന്നുയർന്നത്, ഏതൊരു മരത്തിൽ നിന്നാണോ പറന്നുയർന്നത്, ആ മരക്കൊമ്പിലേക്ക് തന്നെ അവർ കൃത്യമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സൽമൻ മത്സ്യങ്ങളുടെ ഗമനത്തെ ശാസ്ത്രലോകം ഏറെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഒരു കടലിടുക്കിൽ നിന്ന് അപ്പുറം കിടക്കുന്ന എത്രയോ കിലോമീറ്റർ അകലെയുള്ള കടലിടുക്കിലേക്ക് അവർ യാത്ര തിരിക്കുന്നു. അവിടെ വെച്ച് പ്രചരണം നടത്തി മുട്ട വിരിഞ്ഞുണ്ടാകുന്ന സാൽമൻ മത്സ്യ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ലോകത്തേക്ക് പിറവി വീണാൽ തന്റെ തള്ള ചത്തുപോവുകയാണ്, സാൽമൻ മത്സ്യങ്ങൾ ചത്തുപോവുകയാണ്. എന്നിട്ടോ തന്റെ കുഞ്ഞുങ്ങൾ തന്റെ തള്ള പുറപ്പെട്ട ആ കടലിടുക്കിലേക്ക് ഒരിക്കലും ഒരു സംവിധാനമില്ലാതെ, ഗൂഗിളിന്റെയോ മാപ്പിന്റെയോ വഴികാട്ടിയുടെ സംവിധാനമില്ലാതെ ആ കടലിടുക്കിലേക്ക് തന്നെ തള്ള പോകുന്ന ആ സ്ഥലത്തേക്ക് തന്നെ കൃത്യമായി തിരിച്ചു വരുന്നു. എന്റെ കാരണം അതെല്ലാം ലോകത്തിന്റെ രക്ഷിതാവ് അവരുടെ ജീവിതത്തിൽ നിർണയിച്ച കൃത്യമായ തീരുമാനങ്ങളായിരുന്നു. സഹോദരങ്ങളെ, ആകാശത്തിന്റെ മേലാപ്പിൽ വട്ടമിട്ട് പറക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പറവകളുണ്ട്, പ്രാണികളുണ്ട്. ഇവയെല്ലാം ആര് സംവിധാനിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെയെല്ലാം വിശുദ്ധ ഖുർആൻ കൃത്യമായി വ്യക്തമായും ആ സൃഷ്ടാവിനെ കുറിച്ചും ആ സൃഷ്ടാവിലേക്ക് നമ്മൾ മടങ്ങേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും കൃത്യമായി പറയുന്നുണ്ട്.